ലിവിംഗ് പാർട്ണറായ യുവതിയെ കഴുത്തു ഞെരിച്ചു കൊന്ന് കഷ്ണങ്ങളാക്കി കാട്ടിൽ തള്ളിയ കേസിൽ ദില്ലിയിൽ യുവാവ് അറസ്റ്റിലായിരുന്നു. 18 ദിവസം തുടർച്ചയായി രാത്രി 2 മണി സമയത്ത് ഇയാൾ പങ്കാളിയുടെ ശരീരഭാഗങ്ങൾ ദില്ലിയിലെ മെഹ്റൌളി വനത്തിൽ തള്ളിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. അഫ്താബ് അമീൻ എന്നയാളായിരുന്നു ക്രൂരകൃത്യം നടത്തിയത്. ഇരുവരും തമ്മിലുള്ള വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അഫ്താബിന്റെ കൂടുതൽ മൊഴികൾ പുറത്തു വന്നിരിക്കുകയാണ്. ശ്രദ്ധ മരിച്ചതോടെ മൃതശരീരം 35 കഷ്ണങ്ങളാക്കി മുറിച്ച് അഫ്താബ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. മൃതദേഹം സൂക്ഷിക്കാനായി മാത്രം 300 ലിറ്ററിന്റെ പുതിയ ഫ്രിഡ്ജ് അഫ്താബ് വാങ്ങി. ദുർഗന്ധത്തിന്റെ സാധ്യത ഇല്ലാതാക്കാൻ ചന്ദനത്തിരികൾ കൂട്ടമായി കത്തിച്ചു വെച്ചു. തുടർന്ന് അടുത്ത 18 ദിവസങ്ങളിൽ ഇയാൾ മെഹ്റൌളി വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധയുടെ ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചു. സീരിയൽ കില്ലർ ഡെക്സ്റ്റർ മോർഗന്റെ കഥ പറയുന്ന അമേരിക്കൻ ടി വി പരമ്പര ഡെക്സ്റ്ററിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് അഫ്താബിന്റെ പ്രാഥമിക മൊഴി. ഫോറൻസിക് വിദഗ്ധനായ ഡെക്സ്റ്റർ മോർഗൻ രാത്രികാലങ്ങളിൽ സീരിയൽ കില്ലറായി മാറുന്നതായിരുന്നു പരമ്പരയുടെ പ്രമേയം. നേരത്തെ ഷെഫായി ജോലി ചെയ്ത അഫ്താബിന്റെ പരിചയത്തിലാണ് മൃതദേഹം 35 കഷ്ണങ്ങളാക്കിയതെന്നും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. 26-കാരിയായ ശ്രദ്ധ മുംബൈയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ കോൾ സെന്റർ ജോലി ചെയ്തു വരുമ്പോഴാണ് അവിടെ വെച്ച് അഫ്താബിനെ കണ്ടുമുട്ടുന്നത്. ഇരുവരും ഡേറ്റിംഗ് ആരംഭിക്കുകയും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇവരുടെ ബന്ധം വീട്ടുകാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ദമ്പതികൾ ഒളിച്ചോടി ദില്ലിയിലെത്തി. മെഹ്റൌളിയിൽ ഒരു ഫ്ളാറ്റിൽ താമസം തുടങ്ങുകയായിരുന്നു. ശ്രദ്ധ എന്നാൽ ഇടയ്ക്ക് വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ തുടർച്ചയായി മകളെ ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് 9 മകളെ കാണാൻ ശ്രദ്ധയുടെ പിതാവ് വികാസ് മദൻ ദില്ലിയിൽ എത്തുകയായിരുന്നു. അമീനും ശ്രദ്ധയും താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയപ്പോൾ അത് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മെഹ്റൌളി പോലീസിനെ സമീപിക്കുകയും പരാതി നൽകുകയും ചെയ്തു. മദൻ നൽകിയ പരാതിയിൽ ശനിയാഴ്ച പോലീസ് അമീനയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ കാര്യം ഉൾപ്പെട്ടത്. ശ്രദ്ധ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യമുന്നയിച്ചെന്നും ഇതിന്റെ പേരിൽ ഇരുവരും വഴക്കിട്ടിരുന്നതായും ഇയാൾ വെളിപ്പെടുത്തിയതായി പോലീസ് പറയുന്നു. ഇത് സംബന്ധിച്ച് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലപാതകത്തിന് കേസെടുത്ത പോലീസ് ശ്രദ്ധയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തിവരികയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.